ಪ್ರಭಾತ ಭೇರಿ. വർഷാവസാന ആഘോഷങ്ങൾ ലഹരിയിൽ കുളിപ്പിച്ചെടുക്കുന്നതിൽ നിന്ന് ഇത്തവണയും നമ്മൾ പിന്നോട്ടു പോയില്ല. അവസാന 10 ദിവസം 514 കോടിയുടെ മദ്യം കുടിച്ചു വറ്റിച്ചെന്നാണ് കണക്ക്. ക്രിസ്മസ് തലേന്ന് 65 കോടിയും പുതുവർഷത്തലേന്ന് 79 കോടിയും മുങ്ങിപ്പോയത്രേ. പുതുവർഷക്കുടിയിൽ പാലാരിവട്ടമാണത്രേ മുന്നിൽ. കണക്കിനേക്കാളേറെ കൈപ്പിഴകളെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ന്യൂഇയർ രാത്രിയിലെ വെപ്രാളപ്പാച്ചിലിൽ ലഹരി മറിച്ചിട്ട ജീവിതങ്ങൾ എത്രയാണെന്നോ. അപകട സാധ്യതകളെക്കുറിച്ചും ശിക്ഷാ നടപടികളെക്കുറിച്ചും ആർക്കും അറിയാഞ്ഞിട്ടല്ല എങ്കിലും പറയാതിരിക്കുന്നത് എങ്ങനെ? ന്യൂഇയർ അനുബന്ധിച്ചിട്ട് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കുറെ ബൈക്ക് ആക്സിഡന്റ്, കുറെ അധികം ചെറുപ്പക്കാർ അപകടത്തിൽപ്പെടുകയും കുറെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണ മേഖല ട്രാഫിക് എസ് പി കെ എൽ ജോൺകുട്ടി. കൂടുതൽ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഉള്ള അപകടങ്ങളാണ് സംഭവിച്ചുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ന്യൂഇയറായിട്ട് വാഹന പരിശോധനയൊക്കെ വളരെ കാര്യമായി പോലീസ് നടത്തിയിരുന്നെങ്കിൽ തന്നെയും ഇത് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അശ്രദ്ധമായിട്ട് മദ്യപിച്ച് ലക്കുകെട്ട് വാഹനം ഓടിച്ചാണ് പല അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ 185 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം അതുപോലെ അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ചതിനും കേസെടുക്കുന്നുണ്ട്. അങ്ങനെ പിടിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യുന്നവരുടെ ലൈസൻസ് നിയമാനുസൃതം ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി പോലീസ് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി അതായത് RTO ഓഫീസുകളിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ലൈസൻസുകൾ ക്യാൻസൽ ആയിട്ടുണ്ട്. ഒരേ കുറ്റത്തിന് തന്നെ പ്രത്യേകിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് ഒന്നധികം തവണ പിടിക്കുന്നവരുടെ ലൈസൻസ് സ്ഥിരമായി സസ്പെൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. മദ്യത്തിന്റെ ഉപയോഗം പൊതുവിൽ കുറഞ്ഞു വരുന്നു എന്നാണ് എക്സൈസ് വകുപ്പിന്റെ പരിശോധനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. പതുക്കെ പതുക്കെ നമ്മുടെ സമൂഹത്തിൽ മദ്യത്തിന്റെ ഉപയോഗം കുറവായി വരികയാണ്. പല രീതിയിലും ഞങ്ങൾക്ക് കിട്ടുന്ന കണക്ക് കൊണ്ടാണ് ഇത് പറയാൻ സാധിക്കുന്നത്. ആളുകള് ഈ മദ്യമോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ഇപ്പോ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇപ്പൊ നിൽക്കുന്നത്. അവർക്കും അറിയാം ഈ സാധനങ്ങൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു വലിയ ഒരു ഹാനി ഉണ്ടാവുമെന്ന്. നമ്മുടെ കേരളത്തിൽ ഈ മദ്യമെല്ലാം മുഴുവൻ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇവിടെ മദ്യം ഉണ്ടാകാറില്ല. മിക്കവാറും മദ്യം 99% മദ്യം നമ്മൾ പുറത്തുനിന്ന് വരിക. എല്ലാ വർഷത്തിന്റെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഓരോരോ വർഷമായിട്ട് മദ്യത്തിൽ ഇങ്ങോട്ട് വരാനുള്ള വരവ് കുറവായിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നുകളായാലും അമിതമായ മദ്യം ഉപയോഗമാണെങ്കിലും അത് നല്ലതല്ല. അപ്പൊ ആളുകൾ ഇന്ന് അവർ തന്നെത്താണ് ഇന്ന് മനസ്സിലാക്കിയതോ അതിന്റെ ഉപയോഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾക്ക് കൂട്ടായിട്ട് നിൽക്കുക, മദ്യമോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുക, ഇങ്ങനെയുള്ള പ്രവണത ഞങ്ങൾ വളരെ കാര്യമായിട്ടാണ് നോക്കുന്നത്. ഈ അടുത്ത കാലത്തിൽ ഹോട്ടലുകളും വലിയ വലിയ റെസ്റ്റോറൻസും 5-star ഹോട്ടലുകളും ഒക്കെ വളരെ കർശനമായിട്ട് അവിടെ പരിശോധന ഞങ്ങളും പോലീസും ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നടത്തിയപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സ്റ്റുഡൻസും പിന്നെ ഈ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അവരൊക്കെ പാർട്ടി ചെയ്യുന്നത് അവരുടെ വീടുകളിൽ, ഒരു വലിയ വീടുകളിൽ വാടകയിലൊക്കെ എടുത്തിട്ട് ഇല്ലെങ്കിൽ ഒരാളത് വീട്ടിലൊക്കെ മറ്റേ ആളുകളൊക്കെ പോയി ആ രീതിയിലാണ് ഇപ്പോൾ അവർ ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഹോട്ടലുകളിൽ വളരെ കഠിനമായ പരിശോധന ആയതുകൊണ്ട് അത് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ വേറെ ആളുകളും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്, കുട്ടികളും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇടയിൽ ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യത ഇല്ല. ഞങ്ങൾ എല്ലാ ഹോട്ടലുകളും നോക്കി, ഒരു തീരെ ഇല്ല എന്ന് പറയാം. പക്ഷെ അതേസമയം ഇവിടെ കാടുകളിലൊക്കെ പോയി അകത്ത് പോകുന്ന ഒരു കുറെ റിസോർട്ടുകളിൽ കുടിക്കാനുള്ള ചില സന്ദർഭവും ചില ഉദാഹരണങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ റെസ്റ്റോറന്റ് ഹോട്ടലുകൾ 5-star ഹോട്ടലുകളിലൊക്കെ ഇത് ഇല്ല എന്ന് നമുക്ക് പറയാതെ കഴിയുള്ളൂ. മദ്യപാനത്തിലേക്ക് പുതുതലമുറ ആകർഷിക്കപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സാബിറ ബദറുദ്ദീൻ ആബിദ. എന്റെ ഒരു അനുഭവത്തിൽ പറയാനാണെങ്കിൽ എന്റെ കൂടെ ഹോസ്റ്റലിലുള്ള ചില കുട്ടികൾ തന്നെ ഈ പറയുന്ന പോലെ ന്യൂ ഇയർ ഈവിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആഘോഷങ്ങളിലോ അല്ലാത്ത സമയങ്ങളിലോ ബിയർ മദ്യം തന്നെ പറയുന്നില്ല ബാക്കി ലഹരികളിലോട്ടൊക്കെ പോകുന്ന ഒരു കാഴ്ച ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം അവരോട് സംസാരിക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലാക്കി പറയുന്ന ഒരു എന്താന്ന് വെച്ചാൽ ബാക്കി രാജ്യങ്ങളിലുള്ളവര് ഇതൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എടുക്കുന്നുണ്ട്, അവർക്ക് ഇതൊരു പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്ലോബലൈസ്ഡ് ഒരു ആഗോളവൽക്കരണത്തിലോട്ട് പോകുന്ന സമയത്ത് ഇത്രയധികം ലിറ്ററസി റേറ്റുള്ള കേരളത്തെ
ഓരോ സംസ്ഥാനത്തിലെ ആളുകൾ അസുഖം പോകണം എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ വാദം അതാണ്. പക്ഷെ അതിലുള്ള ഒരു വലിയൊരു വസ്തുത ഇവർ മനസ്സിലാക്കാത്ത എന്താന്ന് വെച്ചാൽ, ബാക്കി രാജ്യങ്ങളിൽ അവരെങ്ങനെ ഒരു പ്രവണതയിലോട്ട് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ അവിടുത്തെ ക്ലൈമറ്റും കൂടെ അത്ര തണുപ്പുള്ളതായതുകൊണ്ടാണ്. അത് അവരുടെ ബോഡിക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. നമ്മുടെ പോലുള്ള ഒരു രാജ്യത്ത് ഈ ഒരു ക്ലൈമറ്റില് ഇങ്ങനെ ഒരു കൺസംപ്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അത് വളരെയധികം ദോഷമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളും ഫ്രണ്ടിലോട്ട് ചിന്തിക്കണം, നമ്മളും പുതിയ തലമുറയാകണം എന്ന് പറയുന്നതിനകത്ത് ഇവർ കണ്ടെത്തുന്ന ഒരു വേണമെങ്കിൽ ഒരു പക്വത കുറവെന്ന് പറയാം. ഇതിന്റെ ദൂഷ്യവശങ്ങൾ അറിയാതെയല്ല മിക്കവാറും ആളുകൾ ഇത് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു വളരെ സങ്കടകരമായ കാര്യം. എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് വ്യക്തികൾ വളരെയധികം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുകയും കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലോട്ട് ആളുകൾ മാറുകയും ചെയ്യും. അത്രമാത്രം ശോഷിച്ചു പോയ ആളുകളൊക്കെ എനിക്കറിയാം. ഇതിൽ നിന്ന് ഇവർക്ക് പുറത്തോട്ട് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് വ്യക്തമായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ഇതിന് ആവശ്യമാണ്. അതിന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും അല്ലാതെയുള്ള ബാക്കി സംഘടനകളും എൻ ജി ഒകളുടെ സൈഡിൽ നിന്നും ഒക്കെ കോളേജുകളിലും സ്കൂളുകളിലും ബാക്കി വർക്ക് പ്ലേസുകളിലും നല്ല രീതിയിൽ ഇതിനെതിരെ ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ആഘോഷം എന്ന കണ്ടീഷനിങ് ആണ് കെണി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മായ ബി നായർ. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എന്താഘോഷങ്ങൾ വന്നാലും അവിടെ മദ്യത്തിനൊരു പ്രധാന റോളുണ്ട്. അത് ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾ വീട്ടിൽ മുതിർന്നവർ ഇത് ഉപയോഗിക്കുന്ന കണ്ടാണ് വളരുന്നത്. ഇതാണ് ആഘോഷം എന്നുള്ള രീതിയിൽ ഒരു കണ്ടീഷനിങ് ആണ് ചെറിയ കുട്ടികളുടെ മനസ്സിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിങ് തന്നെയാണ് പുറത്ത് അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡത്തോടുകൂടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോഴും അവരും സുഹൃത്തുക്കളോടൊപ്പം കൂടുമ്പം ആക്ച്വലി ഈ കണ്ടീഷനിങ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതായത് മനുഷ്യൻ പറയുന്ന എപ്പോഴും ഒരു പ്ലഷർ സീക്കിംഗ് ആ ഒരു ടെൻഡൻസി ഉള്ള ഒരു അവസ്ഥയിലുള്ളതാണ്. അപ്പം എവിടെയാണോ സന്തോഷം കൂടുതലായിട്ട് കിട്ടുന്നത് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യന്റെ മനസ്സിന് ഉണ്ട്. അപ്പം ഒരു പക്ഷേ ഫസ്റ്റ് ടൈം ഇത് ഉപയോഗിക്കുന്നത് കുറെ സുഹൃത്തുക്കളുടെ ഒപ്പം ഇരുന്നിട്ടായിരിക്കും, അപ്പൊ കിട്ടുന്ന ആ ഒരു പ്ലഷർ, അപ്പൊ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ഈ ഒരു കണ്ടീഷനിങ്ങിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് യുവാക്കൾ എത്തിച്ചേരുന്നത്. അപ്പൊ അത് മദ്യത്തിന്റെ കാര്യമാണെങ്കിലും മയക്കുമരുന്നിന്റെ കാര്യമാണെങ്കിലും ഇത് സെയിം ആണ് സംഭവിക്കുന്നത്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ഒരു ഗ്രൂപ്പില് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പലപ്പോഴും ഇഷ്ടമില്ലെങ്കിൽ പോലും കംപൽഡ് ടു ഡു ദാറ്റ് എന്നുള്ള രീതിയിലും പലപ്പോഴും കുട്ടികളാവുന്നുണ്ട്. കാരണം മജോറിറ്റി ഓഫ് ആൾക്കാർ ഇതിലൂടെയാണ് ആഘോഷങ്ങൾ നടത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും, ആ ഗ്രൂപ്പിൽ എന്നെ അവർ ഉൾപ്പെടുത്താതാവും എന്നുള്ള ഒരു ഭയവും പലപ്പോഴും കുട്ടികളെ ഇതിലേക്ക് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. മദ്യത്തിന്റെ അവൈലബിലിറ്റി ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം ആഘോഷവേളകളിൽ ഇതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നത് കൊണ്ടും ഈ സ്വഭാവ വിശേഷം കൂടുതലായിട്ട് ഇവരിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും അവേ ഫ്രം ഹോം എന്ന് പറയുമ്പോൾ ആഘോഷിക്കാം, അതായത് എനിക്ക് കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സന്തോഷം എങ്ങനെ ഞാൻ കണ്ടെത്തണം എന്നുള്ള രീതിയിലേക്കാണ് മനസ്സ് വ്യാപരിക്കുന്നത്. അതിന് പ്രധാന കാരണം പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് അറിയാതെയാണ് പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത്. കാരണം അവരുടേതായ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമ്മൾ ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് അവർ വരുന്നത്. അപ്പോ ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് വീടിനെ കുറിച്ചൊന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അവർക്ക് കയ്യിൽ പൈസ ഉണ്ടാവും. അപ്പം അത് എങ്ങനെയും ഉപയോഗിക്കാം, എന്റെ സ്വാതന്ത്ര്യം എന്റെ ജീവിതം എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും ജീവിതത്തെ തന്നെ നോക്കിക്കാണുന്നത്. അതിർത്തി ഗ്രാമമായ പാറശാലയിലെ ബിവറേജസിന് മുന്നിലെ 2.5 കിലോമീറ്റർ ക്യൂ മുൻപൊരിക്കൽ വാർത്തയായിരുന്നു. എന്നാൽ ക്യൂവില്ലാത്ത വാസനിക്കാത്ത വലക്കുരുക്കുകൾ വിദ്യാലയങ്ങൾക്ക് വട്ടമിട്ട് വളരുന്നത് നമ്മൾ കാണാറില്ല, കാണാനൊക്കുകയുമില്ല. അതറിയുകയാണ് വേണ്ടത്. മദ്യവും മയക്കുമരുന്നും ഇരട്ട പിറന്ന മക്കളാണെന്ന് പണ്ടാരാണ്ടോ പറഞ്ഞു വച്ചിട്ടുണ്ട്. തലവെച്ചു കൊടുക്കാതിരുന്നാൽ കുടുംബം രക്ഷപ്പെടും. പ്രഭാതഭേരി സമാപിക്കുന്നു.